ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റീവ് ബാങ്കിലെ എക്സാമിനേഷന് ചോദിച്ചു കാണുന്ന കുറച്ച് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്താലോ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ മിസ്സിംഗ് ടേം ഔട്ട് ഓഫ് ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്. എന്താണ് വൈ ഇ ബി കോമ ഡബ്ല്യു എഫ് ഡി കോമ യു എച്ച് ജി കോമ എസ് കെ ഐ കോമ നെക്സ്റ്റ് ടേം ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു സീരീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതെ, സീരീസിൽ നിന്നുള്ള. അപ്പൊ ഈ സീരീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ആൽഫബറ്റ്സ് ഇതുപോലെ എഴുതി വെക്കുന്നത് നമുക്ക് എക്സാമിന് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. ആൽഫബറ്റ്സ് ഈ ഒരു ഓർഡറിൽ എ ബി സി ഡി എഫ് ജി ഇങ്ങനെ എഴുതി കെ എൽ എം കഴിഞ്ഞ് എമ്മിൻ്റെ അടിയിൽ എൻ ഇതുപോലെ എഴുതുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒക്കെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് അറിയണം ഡിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്. അപ്പം ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഡിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഡബ്ല്യു, അങ്ങനെ ഇയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് വി, എഫിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് യു എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ നമ്പേഴ്സും കൂടി ഇതുപോലെ നമ്പറും കൂടി എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നോക്കി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇവിടെ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്ന് എഴുതിയിരുന്നു വരികയെ. അപ്പോൾ നമുക്ക് എഴുതാം. ഇപ്പോൾ എയുടെ ഓപ്പോസിറ്റ് എന്ന് വരുമ്പോൾ എയുടെ എത്രയാണ്, ഇരുപത്താറാണെന്ന് നമുക്ക് പറയാൻ പറ്റും പെട്ടെന്ന്. അല്ലെങ്കിൽ ജിയുടെ തിരിച്ചെഴുതുകയാണെങ്കിൽ, നമ്മൾ ഇസഡിന് വൺ കൊടുത്ത് തിരിച്ചെഴുതുകയാണെങ്കിൽ ജിയുടെ അവിടെ വരുന്ന വാല്യൂ എത്രയായിരിക്കും, ഇരുപതായിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ എഴുതിയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനാണ് ഈ ഒരു ടൈപ്പിൽ എഴുതാൻ പറയുന്നത് കേട്ടോ. പിന്നെയുള്ള ക്വസ്റ്റ്യൻസിന് ഇങ്ങനെ എഴുതണേ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോവാം. എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിയേ. വൈ, വൈയുടെ എന്താ, വൈ ഡബ്ല്യു. നമുക്ക് ഈ ഇങ്ങനെ ഫസ്റ്റത്തെ ഇതിൽ വന്നേക്കുന്ന ചേഞ്ച് എന്താണെന്ന് ആദ്യം നോക്കാം. നോക്കിയേ, വൈ ഡബ്ല്യു ഐ. അപ്പോൾ നോക്കിയേ, വൈ ഡബ്ല്യു ഐ എന്ന് പറയുമ്പോൾ ബാക്കിലേക്ക് എന്തുപോയി, രണ്ട് പോയി അല്ലേ. വൈ ഡബ്ല്യു ആയപ്പോൾ ബാക്കിലേക്ക് രണ്ടെണ്ണം പോയി. ഡബ്ല്യു എന്തായി, യു ആയപ്പോഴും ബാക്കിലേക്ക് രണ്ട് ലെറ്ററും കൂടി പോയി. യു എന്തായി, യുവിൽ നിന്നും രണ്ട് കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്തത് എന്തായിരിക്കും, എന്ത് വരണം, ഇതൊക്കെ മൈനസ് ടു അല്ലേ പറയണം. അപ്പോൾ അടുത്തത് എന്ത് വേണം, മൈനസ് എസ്സി എന്ന നെക്സ്റ്റ് രണ്ടെണ്ണം കിടക്കണം. അപ്പോൾ ഒരെണ്ണം കുറവ് ആറ്, അത് കഴിയുമ്പോൾ ഇത് വരും ക്യൂ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഇവിടെ എഴുതേണ്ട, ഫസ്റ്റ് ലെറ്റർ നമുക്ക് എന്ത് കിട്ടി, ക്യൂ ആണെന്ന് കിട്ടി. അപ്പോൾ എല്ലാ ഓപ്ഷനിലും ഉണ്ട്. അപ്പോൾ ഇതിൽ ക്യൂ ഇല്ല. അപ്പോൾ വേണമെങ്കിൽ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് നോക്കി, ഇ എന്തായി, എഫ് ആയി, എഫ് എച്ച് ആയി, എച്ച് കെ ആയി, ഇങ്ങനെയല്ലേ പോയേക്കണം. അപ്പോൾ നോക്കി, എഫ് എച്ച് ആയി എന്ന് പറയുമ്പോൾ എന്തോ, ഇ എഫ് ഐ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി, എഫ് എച്ച് ഐ എന്ന് പറയുമ്പോഴോ രണ്ട് കൂടി, എച്ച് അത് കഴിയുമ്പോൾ ഏതാവുന്നത് കെ ആണ്. അപ്പോൾ എത്ര കൂടി, ഇത് മൂന്ന് കൂടി. സ്വാഭാവികമായിട്ടും കെ കഴിഞ്ഞ് എത്ര കൂടണം, നാല് കൂടണം അല്ലേ. അപ്പോൾ എന്താ, എൽ എം എൻ ഒ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഒ വന്നു. അടുത്തത് എന്താ, ഇനി ബി എന്തായിരിക്കണം, ഡി ആയി, ബി ഡി ആയി, ഡി എന്തായി, ജി ആയി, ജിയുടെ അവിടെ കറസ്പോണ്ടിങ് ഐ ആയി. അപ്പോൾ നമുക്ക് നോക്കാം, ബി ഡി ആയി എന്ന് പറയുമ്പോൾ എത്ര കൂടി, രണ്ട്. അത് കഴിഞ്ഞ് ഡി എന്തായേക്കണ, ഡി ജി ആയി. അപ്പോൾ എത്ര കൂടി, മൂന്ന് കൂടി അല്ലേ. അടുത്ത് നോക്കി, ജി ഐ ആണത്. അപ്പോൾ എത്ര കൂടിയേക്കണ, രണ്ടാണ് കൂടിയത്. അപ്പോൾ നമുക്ക് നോക്കി, ഐയുടെ അവിടെ എന്ത് ചെയ്യണം, ആദ്യം രണ്ട് കൂടി, പിന്നെ മൂന്ന്, പിന്നെ രണ്ട്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും, പിന്നെ മൂന്നായിരിക്കും അല്ലേ. അപ്പോൾ പ്ലസ് ത്രീ. നമുക്ക് എന്ത് കിട്ടും, ക്യു ഒ എൽ, ഓപ്ഷൻ എ ക്യു ഒ എൽ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ ഇതുപോലെ എഴുതി ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നോക്കിയേ, ഫൈൻഡ് ദ നെക്സ്റ്റ് ലെറ്റർ ഇൻ ദ സീക്വൻസ്. എന്താണ് എ കോമ ഡി കോമ ഐ കോമ പി, അതിൻ്റെ നെക്സ്റ്റ് ടേം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതുപോലെ നമ്മൾ എ ബി സി ഡി എഴുതണം. നോക്കിയേ, എ കഴിഞ്ഞ് എത്രയാ, എനോട് എത്ര, എ കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ, അത് കഴിഞ്ഞ് ഡി കഴിഞ്ഞ് എത്രാമത്തെ, നോക്കിയാൽ അഞ്ചാമത്തെ ആണല്ലേ, അഞ്ചാമത്തെ ആണ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ. ഐ കഴിഞ്ഞ് എത്രാമത്തെയാണ് പി, നോക്കിയേ, ഐ കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്, ഏഴാമത്തെയാണ് എന്ത് വരുന്നത്, പി വരുന്നത്. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ രണ്ട് കൂടി, മൂന്നായിരുന്നത് അഞ്ചായി, അഞ്ചായിരുന്നത് ഏഴായി. അപ്പോൾ ഏഴിൻ്റെ കൂടെ എത്ര, ഏഴ് അല്ലേ. ഇവിടെ മൂന്ന് മൂന്ന് കൂടി, അടുത്തത് അഞ്ച് കൂടി, അടുത്തത് ഏഴ് കൂടി. സോ നെക്സ്റ്റ് എന്തായിരിക്കും, നയൻ ആയിരിക്കും കൂടണം. അപ്പോൾ ഒമ്പതിൻ്റെ പീടെ അവിടെ നിന്ന് ഒമ്പതെണ്ണം കഴിഞ്ഞിട്ടുള്ളത്. ഏതാ ലെറ്റർ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്. ഉത്തരം ഏതായിരിക്കും, ഓപ്ഷൻ ബി വൈ ആണ്ട്. നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് ഓപ്ഷൻ ബി വൈ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ സീരീസുകൾ ചോദിച്ച് കാണാറുണ്ട്.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ക്ലോക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ക്ലോക്ക് ഷോസ് ഫോർ 40 PM. 4:40 കാണിക്കുമ്പോൾ നമ്മുടെ ക്ലോക്കിലെ മിനിറ്റ് ഹാൻഡും അതുപോലെ തന്നെ മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ആ ഇക്വേഷൻ? 30H - 11/2 m എന്ന് പറയുന്നതാണ് നമുക്ക് എന്താ ഈ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ എച്ച് എന്ന് പറയുന്നത് എന്താ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ, എം എന്ന് പറയുന്നത് മിനിറ്റിനെ സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ 4:40 അല്ലേ. അപ്പോൾ ഇതിൽ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന ഏതാ എച്ച് അല്ലെ 4 m, ഐ മിനിറ്റിനെ സൂചിപ്പിക്കുന്ന 40. സോ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 30 × 4 - 11/2 × 40 എന്ന് വരും. 2 ഉം 40 ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 20 കിട്ടും അല്ലേ. 30 × 4 = 120 - 11 × 20 എത്ര? 11 × 20 = 220. സോ 120 - 220 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? നമുക്ക് -100 കിട്ടും. ഇവിടെ നമുക്ക് ആംഗിൾ ആയതുകൊണ്ട് മൈനസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 100 ഡിഗ്രി ആണ് ഉത്തരം എന്ന് പറയാം. എത്രയാണ്? 100 ഡിഗ്രി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എത്രയാണ്? 100 ഡിഗ്രി ആണ് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണ്. നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലെ ക്രാഷ് കോഴ്സുകൾ, 1 മന്ത് ക്രാഷ് കോഴ്സുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എക്സാം തീങ്ങത്തി, ഇനിയും നിങ്ങളുടെ പഠനമൊന്നും ശരിയായിട്ടില്ല, നിങ്ങൾക്ക് പഠിച്ചിട്ട് തീർന്നിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്രാഷ് കോഴ്സുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ്. കൃത്യമായി ടൈം ടേബിളുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ക്ലാസ്സുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കോഴ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ഈ 8589083568 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ അറിയാം കോർപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചാൽ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷൻ കുറച്ച് കുറവാണ് അല്ലേ. ബാക്കിയുള്ള എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണമൊക്കെ ഇത്തിരി കുറവുള്ള എക്സാമാണ്. അപ്പം നിങ്ങൾ വ്യക്തമായി കൃത്യതയോടുകൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ ജോലി എന്നുള്ള നിങ്ങളുടെ സ്വപ്നം, അല്ലെങ്കിൽ ഒരു ബാങ്ക് ജോലി എന്നുള്ള നിങ്ങളുടെ സ്വപ്നം നിറവേറ്റിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഈ അവസരം ആരും കളയരുത്, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 60% of 60% of 100? എന്താ 100% ൻ്റെ 60% ൻ്റെ 60% എത്രയാണെന്ന് ചോദിക്കുന്നത് അല്ലേ. 100% ൻ്റെ 60% ൻ്റെ 60%, 60% നമുക്ക് എങ്ങനെ എഴുതാം? 60/100 അല്ലേ, ഇൻറ്റു 60/100. എന്തിൻ്റെയാണ്? 100 ആണ് അല്ലേ. 100 ൻ്റെ 60% ൻ്റെ 60% എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ 0 ഉം ഈ 0 ഉം ക്യാൻസൽ ചെയ്യുക, ഈ 0 ഉം ഈ 0 ഉം ക്യാൻസൽ ചെയ്യുക, ഈ 0 ഉം ഈ 0 ഉം ക്യാൻസൽ ചെയ്യുക, ഈ 0 ഉം ഈ 0 ഉം ക്യാൻസൽ ചെയ്യുക. സോ 6 × 6 = 36. ഉത്തരം എത്ര വരുന്നോ? ഓപ്ഷൻ ബി 36 ആണ് വരുന്നത്. പെർസെൻറ്റേജിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഉത്തരം എത്ര വരും? 36 എന്ന് വരും കേട്ടോ. അടുത്തത് നോക്കിയേ, ഇഫ് 200% of a number is 160, ദെൻ 150% of number is. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പറിൻ്റെ 200% എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 160 ആണെങ്കിൽ 150% എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. 200% 160, അതിൻ്റെ നേരെ നമ്മൾ 160 എഴുതുന്നു. ഇനി എത്രയാണ്? 150% ചോദിക്കണം. അപ്പോൾ ഈ ശതമാനത്തിൻ്റെ തൊട്ടടിയിൽ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത് ആ ശതമാനം എഴുതാം. അതിന് നേരെയുള്ള സംഖ്യയിൽ നമുക്കറിയേണ്ട അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഇങ്ങനെ ക്രോസ് ആയിട്ട് വരയ്ക്കാം. രണ്ടറ്റത്തും സംഖ്യകൾ ഉള്ളത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. 160 × 150 ചെയ്യുക, ഡിവൈഡഡ് ബൈ എന്താ ഈ ഒറ്റയ്ക്ക് കിടക്കണേയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 200 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. 0 ഉം 0 ഉം ക്യാൻസൽ ചെയ്തു, ഈ 0 ഉം ഈ 0 ഉം ക്യാൻസൽ ചെയ്യുക. 2 ഉം 16 ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്തൊരു 8 × 15 എത്രയാ? 120 ആണ് ഉത്തരം വരുന്നത്. എത്രയാണ്? 120 ആണ് ഉത്തരം വരുന്നത്. ക്ലിയർ ആയോ? അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് 100% എത്രയാണെന്ന് ചോദിച്ചിരുന്നതെന്ന് വിചാരിക്കേ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാമായിരുന്നു? നോക്കിയേ, ഇത്ര ഉള്ളൂ കേട്ടോ. 100% നമ്മളോട് ചോദിച്ചതെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് 200% തന്നിട്ട് 100% കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നോക്കിയേ, അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 200% എത്രയാണെന്ന് നമുക്കറിയാം, 160 ആണെന്ന് അറിയാം. സോ നമ്മളോട് 100% കണ്ടുപിടിക്കാൻ നമ്മൾ 100% എന്ന് എഴുതുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു, ക്രോസ് ചെയ്യുന്നു. 100 × 160 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുന്നു? 200 ചെയ്യുന്നു. ഈ 0 ഉം ക്യാൻസൽ ചെയ്യുന്നു, ഈ 0 ഉം ക്യാൻസൽ ചെയ്യുന്നു. 2 ഉം 16 ഉം കൂടി കിട്ടുന്നു. ഇവിടെ 8 വരും, 8 × 10 = 80 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, പി ആൻഡ് ക്യൂ ടുഗദർ ക്യാൻ ഡു എ വർക്ക് ഇൻ 18 ഡേയ്സ്. പിക്കും ക്യൂവിനും കൂടി 18 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാം.
പി എലോൺ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 27 ഡേയ്സ് പി എക്ക് ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കാം 27 ദിവസം കൊണ്ട് തീർക്കാം ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ക്യു എലോൺ ഡു ദ സെയിം വർക്ക് ക്യൂവിന് ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് ചോദിച്ചിരിക്കുന്നത് ടൈം ആൻഡ് വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽ സി എം മെത്തേഡ് യൂസ് ചെയ്താണ് ഏത് മെത്തേഡാണ് എൽ സി എം മെത്തേഡ് അപ്പോൾ നമുക്ക് നോക്കാം നോക്കിയേ പി പ്ലസ് ക്യു പിക്കും ക്യൂവിനും എത്ര ദിവസം വേണമെന്ന് പറഞ്ഞത് ടുഗദർ 18 ഡേയ്സ് പി എലോൺ എത്ര ദിവസമാണ് 27 ഡേയ്സ് അപ്പം നമുക്ക് ഈ 18 ഡേയ്സിൻ്റെയും 27 ഡേയ്സിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം എൽ സി എം കണ്ടുപിടിക്കണം 18 ഡേയ്സിൻ്റെയും 27 ഡേയ്സിൻ്റെയും എൽ സി എം കണ്ടുപിടിക്കണം അല്ലേ അപ്പം 18 27 എൽ സി എം നമുക്ക് കണ്ടുപിടിക്കണം അതിനൊരു എളുപ്പ വഴിയുണ്ട് എങ്ങനെയാ നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പറുകൾ 18 27 ഏതാണ് ചെറിയ നമ്പർ നോക്കുക ഏതാ 18 സോ 18 നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഏതാ 18 നെക്സ്റ്റ് മൾട്ടിപ്പിൾ 36 36 27 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല ഹരിക്കാൻ പറ്റില്ല അല്ലെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല അപ്പൊ 36 അല്ല എൽ സി എം അടുത്തത് 18 × 3 എത്രയാ 54 നോക്കിയേ 54 27 കൊണ്ട് ഹരിച്ചുകൂടെ 54 × 27 നമുക്ക് എത്ര കിട്ടും 2 കിട്ടില്ലേ കിട്ടും സോ നമുക്ക് ഇതിന്റെ ഈ 18 × 27 എൽ സി എം എത്രയായിട്ട് എടുക്കാം 54 എന്ന് എടുക്കാം ഈ 54 ഇവിടെ ഇവർക്ക് ആകെ ചെയ്യാനുള്ള വർക്ക് ഇവർക്ക് ആകെ ചെയ്യാനുള്ള വർക്ക് എത്രയാണ് 54 ഇനി നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണ്ട എഫിഷ്യൻസി അപ്പം നോക്കിയേ പി പ്ലസ് ക്യൂവിൻ്റെ എഫിഷ്യൻസി രണ്ടുപേരും കൂടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 54/18 ആണ് 54/18 ചെയ്യുമ്പോൾ എത്ര കിട്ടും 3 അതായത് പിയുടെയും ക്യൂവിൻ്റെയും കൂടി എഫിഷ്യൻസി 3 ഒരു ദിവസം പിക്കും ക്യൂവിനും കൂടി 3 വർക്ക് തീർക്കാം ഇനി പി ഒറ്റയ്ക്കാണെങ്കിലോ 54/2 27 2 എന്ന് കിട്ടും പിക്ക് ഒറ്റയ്ക്ക് എന്താ 2 വർക്കേ തീർക്കാൻ പറ്റുള്ളൂ അപ്പം നോക്കിയേ പി പ്ലസ് ക്യു 3 പി എത്രയാണ് 2 അപ്പം ക്യൂ എത്രയായിരിക്കും പി പ്ലസ് ക്യു 3 പി എത്രയാണ് 2 സോ ഇവിടെ 2 ഇട്ട് കൊടുത്തുന്നതായിരിക്കും ക്യൂ ഇക്കൽ ടു എന്താ 3 − 2 1 എന്ന് കിട്ടും അല്ലേ അപ്പോൾ ക്യൂവിൻ്റെ എഫിഷ്യൻസി എത്ര ക്യൂവിന് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യാം ഒരു വർക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ടോട്ടൽ എത്ര വർക്ക് ഉണ്ടായിരുന്നു 54 വർക്ക് ഉണ്ടായിരുന്നു സോ 54/1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 54 ഡേയ്സ് എന്ന് ഉത്തരം കിട്ടും എത്ര 54 ദിവസം എന്നാണ് ഉത്തരം കിട്ടുന്നത് ക്ലിയർ ആയോ അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ചോദിച്ച് കാണാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരണം മാത്സിൽ തന്നെ ഇന്ന ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്ക് ഒന്ന് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു